ഫ്രണ്ട്സ്, കുഞ്ഞുങ്ങളുള്ള വീടുകളിൽ ഏറ്റവും കൂടുതൽ ബഹളം സൃഷ്ടിക്കുന്ന ഒരു കാര്യം എന്താ? അവർക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ളതാണ് അല്ലേ. മിക്ക വീടുകളിലും അമ്മമാരുടെ ഒരു വലിയ ടാസ്ക്കാണ് ഇത് അല്ലേ. കുഞ്ഞുങ്ങൾക്ക് മിക്കപ്പോഴും ആഹാരം കഴിക്കാൻ മടിയായിരിക്കും അല്ലേ. മടിയുള്ള കുട്ടികളെ എങ്ങനെ കഴിപ്പിക്കണം, എന്തെല്ലാം കൊടുക്കണം, ആവശ്യമുള്ള പോഷകങ്ങൾ എന്തെല്ലാമാണ് എന്നിവയൊക്കെ മിക്ക അമ്മമാരെയും കുഴപ്പിക്കുന്ന ഒരു പ്രശ്നമാണ് അല്ലേ. ക്ഷമയാണ് ഇതിൽ ഏറ്റവും വലിയ മരുന്നെന്ന് പറയുന്നത്. ക്ഷമയോടുകൂടി അവരോട് കളിച്ചും ചിരിച്ചും ഒക്കെ ഭക്ഷണം കൊടുക്കുക. നിർബന്ധിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. കാര്യം നിർബന്ധിച്ചാൽ അവർ ഭക്ഷണത്തെ വെറുക്കാൻ കാരണമാവും കേട്ടോ. അപ്പം ഒരു വട്ടം നമ്മൾ വാരി കൊടുക്കുമ്പോഴത്തേക്ക് അവർ വേണ്ട എന്ന് പറയുമ്പോൾ വീണ്ടും ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് വെയിറ്റ് ചെയ്തിട്ട് വീണ്ടും കൊടുക്കുക. വീണ്ടും കഴിച്ചില്ലെങ്കിൽ വീണ്ടും ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് വെയിറ്റ് ചെയ്തിട്ട് കൊടുക്കുക. അങ്ങനെ ഒരു അഞ്ചാറ് തവണയൊക്കെ കൊടുക്കുമ്പോഴത്തേക്കാണ് കുഞ്ഞുങ്ങൾ ഓട്ടോമാറ്റിക്കായിട്ട് വായ തുറന്നു തരും. അപ്പം അങ്ങനെ അവർ പതിയെ പതിയെ കഴിച്ചുകൊള്ളും കേട്ടോ. ഭക്ഷണത്തിൽ ഓരോ ദിവസവും എന്തെങ്കിലുമൊക്കെ വൈവിധ്യങ്ങൾ, ഇപ്പം ഇന്ന് ഏതെങ്കിലും ഫ്രൂട്ട്സാണ് ഫ്രൂട്ട്സ് കൊടുക്കുന്ന സമയത്തിന് ഇന്ന് പഴമാണ് കൊടുത്തെങ്കിൽ നാളെ ആപ്പിൾ കൊടുക്കുക. അങ്ങനെ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തി കുഞ്ഞുങ്ങളെ കൊടുക്കുക. എന്നും ഒരേ തരത്തിലുള്ള ഫുഡ്സ് കൊടുക്കുമ്പോഴത്തേക്ക് കുഞ്ഞുങ്ങൾക്ക് അതിനോട് വലിയ താല്പര്യം തോന്നത്തില്ല കേട്ടോ. 6 മാസം വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് ബ്രസ്റ്റ് മിൽക്ക് മാത്രമേ കൊടുക്കാവുന്ന അറിയാമല്ലോ. ബ്രസ്റ്റ് മിൽക്കിന് ഫോർമുല മിൽക്കൊക്കെ നൽകാവുന്നതേ ഉള്ളൂ കേട്ടോ. പക്ഷേ 6 മാസം കഴിഞ്ഞ കുഞ്ഞുങ്ങൾക്ക് അല്ലെങ്കിൽ 6 മാസം മുതലുള്ള കുഞ്ഞുങ്ങൾക്ക് നമ്മൾ കുറുക്കുകൾ രൂപത്തിൽ ഓരോന്ന് കൊടുക്കാവും ആദ്യമൊക്കെ. ഇപ്പോൾ കുറുക്കളെന്ന് പറയുമ്പോഴത്തേക്ക് അതിൽ ഈ പഞ്ഞപ്പുല്ല് അല്ലെങ്കിൽ റാഗി, ഏത്തയ്ക്കപ്പൊടി ഇവയൊക്കെയാണ് കുറുക്കളുടെ രൂപത്തിൽ കൊടുക്കാവുന്നത്. ആദ്യമൊക്കെ 1 നേരം വെച്ച് കൊടുക്കാം. പിന്നെ 1-2 ആഴ്ചകൾ കഴിയുമ്പോഴത്തേക്ക് അത് 2 നേരമാക്കുക. അങ്ങനെ നമുക്ക് കുറച്ച് കുറച്ചായിട്ട് അവരുടെ സമയത്തിൽ ചേഞ്ച് ചെയ്ത് കൊണ്ടുവരാം. ഇടയ്ക്കിടയ്ക്ക് ഈ കുറുക്കളൊക്കെ കൊടുക്കാൻ തുടങ്ങിയാൽ ഇടയ്ക്കിടയ്ക്ക് ബ്രസ് ഫീഡ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. 7 മാസം മുതൽ സൂചി ഗോതമ്പിൽ കഞ്ഞിയാക്കിയിട്ട് പിന്നെ നമ്മുടെ ചോറിലെ ചോറ് കഞ്ഞിവെള്ളം ഇതൊക്കെ കൊടുക്കാം. പിന്നെ ആ സമയത്ത് തന്നെ നമുക്ക് ബീട്രൂട്ട്, ക്യാരറ്റ്, ഉരുളക്കിഴങ്ങ് ഇവയൊക്കെ വേവിച്ച് നല്ലതായിട്ട് ഉടച്ച് പ്യൂരി രൂപത്തിലൊക്കെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. കുഞ്ഞുങ്ങൾക്ക് എന്ത് കൊടുത്താലും വലുതായിട്ട് മധുരമോ ഉപ്പോ ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കേട്ടോ. പിന്നെ പലഹാരങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. 6 മാസമൊക്കെ കഴിഞ്ഞ കുഞ്ഞുങ്ങൾക്ക് പലഹാരങ്ങളൊക്കെ 1 നേരം ഇഡലി, ദോശ അങ്ങനെയുള്ളവ എന്തെങ്കിലുമൊക്കെ പലഹാരങ്ങളായിട്ട് 1 നേരം കൊടുത്തു തുടങ്ങാവുന്നതേ ഉള്ളൂ കേട്ടോ. ആ സമയത്ത് പാലിലോ നന്നായിട്ട് വെള്ളത്തിലോ ഒക്കെ കുതിർത്ത് വേണം കൊടുക്കാൻ. നല്ല റഫായിട്ട് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കരുത്. 8 മാസം മുതലുള്ള കുഞ്ഞുങ്ങൾക്ക് ചോറ് പഴച്ചാറ് ഇവയൊക്കെ നൽകാവേ. പഴമൊക്കെ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ സാധാരണ ചെറിയ പഴമല്ലോ, ചെറുപഴമൊക്കെ കുഞ്ഞുങ്ങളുടെ ദഹന പ്രക്രിയയെ ഏറ്റവും സുഗമമാക്കാനും ഒക്കെ നല്ലതാണ് ഈ കുഞ്ഞു നേന്ത്രപ്പഴം എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ പല്ല് വന്നു കഴിഞ്ഞാൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പല്ല് വന്നു കഴിഞ്ഞാൽ നന്നായി അരച്ചൊന്നും കൊടുക്കരുത് കേട്ടോ. ഇത്തിരി കൈ കൊണ്ട് ഉടയ്ക്കാൻ പറ്റിയ പരുവത്തിന് വേണം കൊടുക്കാൻ. ചവച്ചരച്ച് തന്നെ കുഞ്ഞുങ്ങൾ കഴിക്കേണ്ടത് അത്യാവശ്യമാണ്. അവരുടെ ഈ താടിയെല്ലുണ്ടല്ലോ, താടിയെല്ലിൻ്റെയൊക്കെ വളർച്ചയ്ക്ക് അത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അരച്ച് കൊടുത്ത് ശീലിപ്പിച്ചാൽ അവർക്ക് ചവയ്ക്കാനറിയാതെ വിഴുങ്ങാൻ മാത്രമേ അവർ പഠിക്കുള്ളൂ. പിന്നെ ഇനി ഒരു കാര്യം, മുട്ട കൊടുക്കുന്നതാണ്. മുട്ടയുടെ മഞ്ഞക്കരുവാണ് ആദ്യം കൊടുത്ത് തുടങ്ങുന്നത്. 8 മാസം മുതലാണ് മുട്ടയുടെ മഞ്ഞ ആദ്യം പെട്ടെന്ന് പുഴുങ്ങി അതിൻ്റെ മഞ്ഞക്കരു മാത്രമായിട്ടാണ് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത്. അലർജിയെല്ലാം ഉണ്ടോയെന്ന് ശ്രദ്ധിക്കുക. 10 മാസം കഴിഞ്ഞിട്ട് നമുക്ക് വെള്ള കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാവുന്നതാണ് മുട്ടയുടെ. അതും നന്നായിട്ട് പുഴുങ്ങിയ മുട്ടയുടെ വെള്ളം മാത്രമേ കൊടുക്കാവൂ. കുഞ്ഞുങ്ങൾക്ക് അലർജി ഒന്നുമില്ലെന്ന് ടെസ്റ്റ് ചെയ്യണം കേട്ടോ. 3 ദിവസം വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ നോക്കുക കുഞ്ഞുങ്ങൾക്ക് റാഷസോ എന്തെങ്കിലും അലർജി ആയിട്ടോ അലർജിക് റിയാക്ഷൻസോ എന്താണെന്ന് വെച്ചാൽ ഛർദിലോ സ്റ്റമക്ക് അപ്സെറ്റോ എന്തെങ്കിലും ഉണ്ടോയെന്ന് നോക്കുക കേട്ടോ. അത് കഴിഞ്ഞ് 1 വയസ്സാകുമ്പോൾ മുതൽ നമ്മൾ മുതിർന്നവർ കഴിക്കുന്ന എല്ലാ ഭക്ഷണങ്ങളും കുഞ്ഞുങ്ങളെ കുറച്ച് കുറച്ചായിട്ട് ശീലിപ്പിച്ച് പതുക്കെ 1 വയസ്സാകുമ്പോൾ എല്ലാങ്ങളും അവർ കഴിച്ച് ശീലിച്ചേക്കണം കേട്ടോ. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ജങ്ക് ഫുഡും വലുതായിട്ട് മധുരവും ചോക്ലേറ്റ്സോ ഒന്നും കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാതിരിക്കുക. കേക്കോ പാസ്ട്രീസോ അങ്ങനത്തെ ഒന്നും കുഞ്ഞുങ്ങൾക്ക് കൊടുത്ത് ശീലിപ്പിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മൾ വീട്ടിലുണ്ടാക്കിയ ഭക്ഷണങ്ങൾ കൂടുതൽ കുഞ്ഞുങ്ങൾക്ക് കൊടുത്ത് ശീലിപ്പിക്കുക, ഇതാണ് ഏറ്റവും നല്ലതായിട്ടുള്ള കാര്യം. അതിൽ നന്നായിട്ട് പോഷക ഗുണങ്ങൾ ഒക്കെ ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ടത് നമ്മളെ കടമയാണ്. ഓക്കെ, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.